ഇതിപ്പോ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചി ഇല്ലാതായി എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ കോൺഗ്രസ്സിലെ കാര്യങ്ങളെല്ലാം. കഷ്ടപ്പെട്ട് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം അവസാനം ചികഞ്ഞ് ചികഞ്ഞ് നോക്കുമ്പോൾ എല്ലാം ശരിയായി പോവുകയാണല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ സംഭവങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി എന്ന് തന്നെ പറയാം. ഹൈഡ്രൽ പദ്ധതിക്ക് ഭൂമി കൈമാറിയത് മന്ത്രിയും സർക്കാരും അറിയാതെയാണെന്ന KCB ചെയർമാൻ ബി അശോകിന്റെ വാദങ്ങളാണ് ഇപ്പോൾ പൊളിഞ്ഞു പോകുന്നത്. ഭൂമി കൈമാറിയത് കർശന നിബന്ധനകൾക്ക് വിധേയമായി തന്നെയാണ്, മന്ത്രി പങ്കെടുത്ത യോഗ തീരുമാന പ്രകാരം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ടൂറിസം വികസനത്തിന് KCB ഭൂമി വിട്ടു നൽകിയത് KCB ബോർഡോ സർക്കാരോ അറിയാതെയായിരുന്നു എന്നാണ് KCBയുടെ ചെയർമാനായിട്ടുള്ള ബി അശോക് ഉയർത്തിയ വാദം. എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കല്ലാർകുട്ടി ഡാമിനോട് ചേർന്ന ഭൂമി കൈമാറ്റത്തിന് തീരുമാനമെടുത്തത് മന്ത്രി MM മണി കൂടി പങ്കെടുത്ത യോഗത്തിൽ ആണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നത്. 2018 May 9 ചേർന്ന യോഗത്തിലാണ് ഭൂമി നൽകാനുള്ള നിർദ്ദേശവും വന്നത്. തുടർന്ന് 2019 February 6 ഇത് സംബന്ധിച്ച് ധാരണയുമുണ്ടായി. 2019 February 28 ചേർന്ന ഫുൾ ബോർഡ് മീറ്റിംഗ് വ്യവസ്ഥകൾക്ക് വിധേയമായി ഭൂമി കൈമാറാൻ അനുമതിയും നൽകി. ഇതുപ്രകാരമാണ് രാജക്കാട് സർവീസ് സഹകരണ ബാങ്കിന് 21 ഏക്കർ ഭൂമി പാട്ടത്തു നിന്ന് നൽകിയത്. ടൂറിസം പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 20% KCBക്കും 80% ബാങ്കിനും ലഭിക്കും. ഭൂമിയുടെ ഉടമസ്ഥ അവകാശം KCB നിശ്ചിതമായിരിക്കും. തുടങ്ങി കർശന വ്യവസ്ഥകൾക്ക് വിധേയമാക്കി കൈമാറിയ ഭൂമിയാണ് സർക്കാർ മന്ത്രിയോ ആരെയും അറിയിക്കാതെയാണ് എന്ന് കൈമാറിയെന്നുള്ള വാദം KCB ചെയർമാൻ ഉയർത്തിയത്. കൂടാതെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശന് അതേ നാണയത്തിൽ തന്നെയാണ് നമ്മുടെ MM മണി മറുപടിയും നൽകിയിരിക്കുന്നത്. UDFന്റെ ഭരണകാലത്ത് പോലും കോൺഗ്രസ് സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമി കൈമാറിയിട്ടുണ്ട് എന്നാണ് മുൻ വൈദ്യുത മന്ത്രി MM മണിയും പറയുന്നത്. KCB ഭൂമി കൈമാറ്റത്തിൽ ബോർഡിനാണ് തീരുമാനമെടുക്കേണ്ട അധികാരമെന്നും മന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ആ ആരോപണത്തെ അപ്പാടെയങ്ങ് തള്ളിയിരിക്കുകയാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി. അഴിമതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ 6 വർഷമായി അന്വേഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് ചാണ്ടി സാറിന്റെ ചോദ്യം. UDF കാലത്ത് അഴിമതി ഉണ്ടായിട്ടില്ല എന്നും അതിനാലാണ് നടപടി എടുക്കാതിരിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുമുണ്ട്. സർക്കാരിനെതിരെ ആക്ഷേപം ഉയരുമ്പോൾ രക്ഷപ്പെടാനാണ് നമ്മുടെ മുൻ വൈദ്യുത മന്ത്രി ഇത്തരം അടവുകൾ ഉയർത്തുന്നത് എന്നാണ് ഉമ്മൻചാണ്ടി സാറിന് കുറ്റപ്പെടുത്തലും. UDF ഭരിച്ചപ്പോൾ അഴിമതി നടന്നെന്ന ആരോപണം മാത്രമാണ്. അങ്ങനെ ഇരുന്നുവെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ 6 വർഷമായി ഈ സർക്കാർ കേസെടുക്കാതിരുന്നു? ഇത് സ്വാഭാവികമായി ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്. അത്തരത്തിൽ യാതൊരുവിധ നടപടിയും എടുക്കാതിരുന്നത് അഴിമതി ഇല്ലാത്തതിന്റെ വ്യക്തമായ തെളിവാണ് എന്നാണ് ഉമ്മൻചാണ്ടി സാർ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.